Then Desdemona is called in to testify. ഇതിൻ്റെ സത്യാവസ്ഥ തെളിയിക്കാൻ വേണ്ടിയിട്ട് ഡ്യൂക്ക് ആരെ വിളിക്കുകയാണ്? ഡെസ്ഡിമോണയെ വിളിക്കുകയാണ്. ഷീ കൺഫേംസ് ദാറ്റ് ഷീ മാരീഡ് ഓതല്ല ഓഫ് ഹെർ ഓൺ ഫ്രീ വിൽ. അവിടെ വന്ന് അവൾ പറയുന്നു, എന്നെ ആരും തട്ടിക്കൊണ്ടുപോയതൊന്നുമല്ല, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഒതല്ലോയുമായിട്ടുള്ള വിവാഹം ചെയ്തത് എന്ന് പറയുന്നു. ഷീ സേസ് ദാറ്റ് ലൈക്ക് ഹെർ ഓൺ മദർ, ഹെർ പ്രൈമറി ലോയൽറ്റി ഈസ് ടു ഹെർ ഹസ്ബൻഡ് ഒതല്ലോ. അപ്പോൾ നിനക്ക് ആരുടെ കൂടെ നിൽക്കാനാണ് താല്പര്യമെന്ന് ഡ്യൂക്ക് ചോദിക്കുമ്പോൾ അവൾ പറയുന്നു, എൻ്റെ അമ്മ വിവാഹം കഴിച്ചതിന് ശേഷം 100% തൻ്റെ ലൈഫ് ഭർത്താവിന് വേണ്ടിയിട്ടായിട്ട്, അതായത് തൻ്റെ അച്ഛന് വേണ്ടിയിട്ടായിരുന്നു മാറ്റിവെച്ചിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞു, ഇനി എൻ്റെ ജീവിതം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടുള്ളത് മാത്രമാണെന്ന്, അല്ലെങ്കിൽ അതിൽ മുൻഗണന ഭർത്താവിനാണെന്ന് അവൾ പറയുന്നു. ബ്രബാൻഷോ ഈസ് ഷോക്ക്ഡ്. ഇത് കേട്ട് ആകെ ഞെട്ടുകയാണ് ബ്രബാൻഷോ. He allows the court to return to his to state business. അദ്ദേഹം പിന്നെ കോടതിയോട് അഥവാ ഡ്യൂക്കിനോട് പറയുകയാണ്, എനിക്ക് ഇനി കൂടുതലൊന്നും പറയാനില്ല, നിങ്ങൾക്ക് അഭ്യന്തരമായ കാര്യങ്ങൾ അന്വേഷിച്ച് തുടരണം എന്ന് പറയുകയാണ്. ദ ഡ്യൂക്ക് ഡിസൈഡ്സ് ദാറ്റ് ഒഥല്ലോ മസ്റ്റ് ഗോ ടു സൈപ്രസ് ടു ഡിഫെൻഡ് ദ ഐലൻഡ് ഫ്രം ദ ടർക്സ്. അങ്ങനെ അവർ ആവശ്യം അവിടെ ഒഴിവാക്കുന്നു, വീണ്ടും യുദ്ധപരമായ കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഡ്യൂക്ക് തീരുമാനിക്കുന്നു, അതല്ല തീർച്ചയായിട്ടും എവിടേക്ക് പോകണം, സൈപ്രസിലേക്ക് പോകണം. തുർക്കികളുടെ ആക്രമണത്തിൽ നിന്നും സൈപ്രസിൻ്റെ സൈന്യവുമായിട്ട് ചേർന്നിട്ട് ഡിഫെൻഡ് ചെയ്യണം. ഒഥല്ലോ റെഡീസ് ടു ഗോ. അങ്ങനെ തീർച്ചയായിട്ടും ഒഥല്ലോയ്ക്ക് യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രൈസാണ്. ഒഥല്ലോ തയ്യാറെടുക്കുന്നു, പോകാൻ റെഡിയാവുന്നു. ബട്ട് ഈ ആസ്ക് ഫോർ അപ്രോപ്രിയേറ്റ് അക്കോമഡേഷൻ ഫോർ ഹിസ് വൈഫ്. അപ്പോൾ തീർച്ചയായിട്ടും ഒഥല്ലോ യുദ്ധത്തിൽ പോകുമ്പോൾ ഭാര്യ എന്ത് ചെയ്യുമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഒഥല്ലോയ്ക്ക് ഉണ്ടായിരുന്നു. കാരണം ഇനി അച്ഛൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ മടക്കി കൊടുക്കാൻ സാധ്യതയില്ല. തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും ഉപായം പറഞ്ഞ് അവളെ ഒഴിവാക്കി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒഥല്ലോ പറയുന്നു, ഞാൻ പോയി വരുന്നവരെ എൻ്റെ ഭാര്യയ്ക്ക് താമസിക്കാൻ ഒരു ഇടം വേണം എന്ന് പറയുന്നു. ദ ഡ്യൂക്ക് സജസ്റ്റ് ദാറ്റ് ഷീ സ്റ്റേ വിത്ത് ഹർ ഫാദർ ബട്ട് നൺ എഗ്രീസ്. പക്ഷേ ഡ്യൂക്ക് വളരെ സ്വാഭാവികമായിട്ട് പറയുന്നു, അച്ഛൻ്റെ അടുത്ത് നിന്നോട്ടെ, നിങ്ങൾ വൈകി വരുന്നവരെ അച്ഛൻ്റെ അടുത്ത് നിന്നോട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ, സ്വന്തം അച്ഛനല്ലേ. പക്ഷെ അതിനാരും ആരും സമ്മതിക്കുന്നില്ല. അത് പ്രബാൻഷോ സമ്മതിക്കുന്നില്ല, ഒഥല്ലോ സമ്മതിക്കുന്നില്ല, ഡെസ്ഡിമോണയും സമ്മതിക്കുന്നില്ല. ദ കപ്പിൾ ദെൻ ലീവ്സ് ടു പ്രിപ്പയർ ഫോർ ദ നൈറ്റ്സ് വോയേജ്. സോറി, ഡെസ്ഡിമോണ ആസ് ടു ബി അലോഡ് ടു ഗോ വിത്ത് ഒഥല്ലോ. അപ്പോൾ ഡെസ്ഡിമോണ ഡ്യൂക്കിനോട് പറയുന്നു, എന്നെ ആരുടെ കൂടെ പോകാൻ അനുവദിക്കണം, ഒഥല്ലോയുടെ കൂടെ പോകാൻ അനുവദിക്കണം എന്ന് പറയുന്നു. ദ കപ്പിൾ ദെൻ ലീവ്സ് ടു പ്രിപ്പയർ ഫോർ ദ നൈറ്റ്സ് വോയേജ്. അതിന് പെർമിഷൻ കൊടുക്കുന്നു, അവർ രണ്ടുപേരും കൂടി രാത്രി യാത്ര പുറപ്പെടുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ദ സ്റ്റേജ് ഈസ് ക്ലിയേർഡ് ഫോർ ഓൺലി റോഡറിഗോ ആൻഡ് ഇയാഗോ. അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോകുന്നു. ഒടുവിൽ സ്റ്റേജിൽ ആര് രണ്ടുപേരും മാത്രമാണ്, ഇയാഗോയും റോഡറിഗോയും മാത്രമാവുന്നു. റോഡറിഗോ ഫീൽസ് ദാറ്റ് ഹിസ് ഹോപ്സ് ഓഫ് വിന്നിങ് ഡെസ്ഡിമോണ ഹാവ് ബീൻ ഡാഷ്ഡ്. അപ്പം അതോടുകൂടി ഇപ്പോൾ കോടതിയിൽ നടന്ന സംഭവ വികാസങ്ങൾക്കൊക്കെ റോഡറിഗോ സാക്ഷിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡറിഗോക്ക് ഏകദേശം ഉറപ്പായി തൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോയി. ഇനി ഒരിക്കലും ഡെസ്ഡിമോണ എന്ന് പറയുമ്പോൾ സ്വപ്നം തൻ്റെ അടുത്തേക്ക് എത്തില്ല എന്നുള്ള കാര്യം അയാൾക്ക് ഉറപ്പായി. ബട്ട് ഇയാഗോ ഇൻസിസ്റ്റ് ദാറ്റ് ഓൾ വിൽ ബി വെൽ. പക്ഷേ ആ തകർച്ചയിലും ആര് കൈവിടാൻ തയ്യാറല്ല. ഇയാഗോ റോഡറിഗോയെ ഒഴിവാക്കാൻ തയ്യാറല്ല. റോഡറിഗോയുടെ ഇന്ന് പണം ഊറ്റിയത് മതിയായിട്ടില്ല. അപ്പോൾ ഇയാഗോയ്ക്ക്, അപ്പോൾ റോഡറിഗോയോട് പറയുകയാണ്, അതൊന്നും സാരമില്ല, ഞാനെല്ലാം ശരിയാക്കിത്തരാം എന്ന് വീണ്ടും ഉറപ്പ് പറയുന്നു. അതോടുകൂടി പക്ഷേ ഇയാ റോഡറിഗോയ്ക്ക് മനസ്സുപെടുത്തിയിരിക്കുന്നു. അപ്പോൾ റോഡറിഗോ പറയുന്നു, പറ്റില്ല, ഞാൻ ഇങ്ങനെയാണെങ്കിൽ പുഴയിൽ മുങ്ങിച്ചാവും എന്ന് പറയുന്നു. ഇയാഗോ മോക്സ് റോഡറിഗോ ഫോർ ത്രെട്ടണിങ് ടു ഡ്രോൺ ഹിംസെൽഫ്. അതിൽ റോഡറിഗോയെ കളിയാക്കുകയാണ് ആര്, ഇയാഗോ. ഒരു ആണല്ലേ ഇതാ ഇങ്ങനെ മുങ്ങി മരിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നാണക്കേടുണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് പറയുന്നു. Put money in the purse. Iago tells Rodrigo repeatedly and urges him to follow him to Cyprus. Pocket ഇത്രയും പണം ഉണ്ടായിട്ട് അത് പോക്കറ്റിൽ അത് ഉപയോഗിക്കാൻ അറിയാത്ത നീ മുങ്ങി മരിക്കുകയാണ് നല്ലത്. ആ രീതിയിലൊക്കെ കുറേ കളിയാക്കുന്നു. അതായത് പുട്ട് മണി ഇൻ ദ പേഴ്സ്, നിൻ്റെ പോക്കറ്റിൽ പണം ഇട്ടുകൊണ്ട് നീ ഇങ്ങനെ കോന്തനാവല്ലേ എന്നുള്ള രീതിയിൽ ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട്. ആൻഡ് അർജസ് ഹിം ടു ഫോളോ ഹിം ടു സൈപ്രസ്. എന്നിട്ട് റോഡറിഗോയെ നിർബന്ധിക്കുകയാണ്, അതായത് ഇവിടെ ഞാൻ ഉണ്ടാവില്ല, നിൻ്റെ അടുത്ത് ഞാൻ ഇല്ലെങ്കിൽ നീ ചിലപ്പോൾ എന്തെങ്കിലും വിഡിത്തരം കാണിക്കും. അപ്പോൾ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, നീ എൻ്റെ കൂടെ സൈപ്രസിലേക്ക് പോരെ എന്ന് പറയുന്നുണ്ട്. അതായത്
ഒഥല്ലോ സൈപ്രസിലേക്ക് പോകുമ്പോൾ ഒഥല്ലോയുടെ പതാക വാഹകനാണല്ലോ ഇയാഗോ. അപ്പം ഇയാഗോയും പോകണം. അപ്പം ഇയാഗോയുടെ കൂടെ വരാൻ പറയുകയാണ് റൊഡറിഗയോട്. ഇയാഗോ പ്രോമിസസ് ടു വർക്ക് ഔട്ട് എവറിത്തിങ് ദർ. അവിടെ ഇരുന്നിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം, കാരണം അവിടെ ആകുമ്പോൾ അവിടെയുണ്ട് രസ്ലിമോണ, ഒഥല്ലോയുടെ കൂടെ പോയിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാം നമുക്ക് അവിടെ നിന്ന് ശരിയാക്കാം എന്ന് പറയുകയാണ്.